Hello viewers, namkina naalgeeram thairum kodite oru chutney undakka. Saadharana nammal puli alle kootarunnu nammal thairu kootittu undakkam. Adinu vendittu njan oru cheriya naalgeerinte pagudhi muri naalgeer eduthittunde. Pinne adilekku vendu vattal malaku oru moonanna eduthittunde. Ippo vattal malaku naalgeerilum podi kootiyalum mathi. Pakshe vattal malakkanu nallathu. Pinne adilekku uppu vena avashyathinu jeeragam oru ara spoon vena. Pinne adilekku thair അല്ല പുളിയുള്ള തൈരാണെങ്കിൽ രണ്ട് സ്പൂൺ എടുത്താൽ മതി. അത് നമ്മുടെ നിങ്ങളുടെ പുളിയുടെ അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കണം. ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ അതിലേക്ക് കടുവട്ടാണി കടുക് വേണം. വറ്റൽമുളക് ഒരെണ്ണം വേണം. ഇത്രയും സാധനമാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ നാളികേരവും തൈരും ജീരകവും ചുവന്നമുളകും ഉപ്പും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പം നാളികേര വറ്റൽ മുളകും ഉപ്പും ജീരകവും കൂടി ഒന്ന് അരച്ച് കാണുക. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വറ്റൽ മുളക് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടിട്ട് അരക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് നന്നായി അരഞ്ഞു കിട്ടും. ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ചട്നി അരച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. ഒരു ചീഞ്ചട്ടി എടുത്ത് തിരിച്ചു അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ചട്നി ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം കിട്ടാം. അപ്പൊ നമ്മുടെ ചട്നി റെഡിയായി. ഇത് നമുക്കൊരു സെവൻ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ തൈര് കൂട്ടിയിട്ടുള്ള നാളികേര ചട്നി റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.